ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. സ്ഥാനാർത്ഥികൾ വലിയ തിരക്കിട്ട പ്രചരണ തിരക്കിലാണ്. ഈ തിരക്കിനിടയിൽ പരമാവധി വോട്ടർമാരെ കണ്ട് നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ ഇടതിൻ്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് വലിയ വിജയപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം തന്നെ ആ വിജയപ്രതീക്ഷയെ ഒന്ന് പങ്കുവയ്ക്കട്ടെ. ഇനി കൃത്യം 9 ദിവസം തന്നെയാണ് ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. പരമാവധി വോട്ടർമാരെ പോയി കാണാമെന്നാണ്. ഇവിടെ നിശ്ചയിച്ച പര്യടന പരിപാടികളെല്ലാം വലിയ ആവേശകരമായ സ്വീകരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തിരുവല്ലാമലയിൽ അവസാനിപ്പിക്കുമ്പോൾ 12 മണിയായി. വഴിനീളം ഇവർ തടഞ്ഞു നിർത്തി വരെ സ്വീകരണം കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് ഒരിക്കലും ദേഷ്യപ്പെടാൻ കൂടെ വന്ന സംഘാടകർ ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടണ്ട, അത് അവരുടെ ഒരു സ്നേഹം കൊണ്ട് അത് സ്വീകരണം തരുന്നതാണ്. അതുകൊണ്ട് അവർ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഞങ്ങളത് അവർക്ക് വിട്ടു കൊടുത്തു. അപ്പോൾ 12 മണിയായി, 9 മണിക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. 12 മണിക്കായി. ഇതെല്ലാം വലിയ ആവേശം പകരുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം സ്വീകരണങ്ങൾ ഇപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസം അതുപോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കാലത്ത് തുടങ്ങുന്നത്. ഈ വോട്ടിനായി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ സമയം ഒരു വലിയ പ്രശ്നമാണ്. രാത്രി 12 മണി വരെ ചിലപ്പോൾ ഉറക്കമൊക്കെ 2-3 മണിക്കൂർ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത്രേ കിട്ടുള്ളൂ. അത് ഈ ഉറക്കം ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ വോട്ടർമാരെ കാണാമെന്നുള്ളതാണ്. കാലത്ത് നേരത്തെ വീടുകളിൽ ചില വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണാൻ അവരുടെ കാര്യങ്ങൾ പറയാനൊക്കെ വരും. അപ്പോൾ അവരെയൊക്കെ വേഗം വിട്ടിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നേരത്തെ ഇറങ്ങും. നേരത്തെ ഇറങ്ങി വൈകിട്ട് രാത്രി കുറേ ഒഴുകിയാണ് വീട്ടിൽ നിന്നെത്തുമ്പോൾ. സമയം ഉറക്കമൊക്കെ കുറച്ച് കുറവ് തന്നെയാണ്. നേരത്തെ സ്ഥാനാർത്ഥിയെ കാണാൻ നിൽക്കുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ തിരക്കിട്ടുള്ള പ്രചരണം. ഭക്ഷണം ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ? ആണ്. ഭക്ഷണം ഒരു വിഷയം തന്നെയാണ്. എന്നാലും ഭക്ഷണം കഴിക്കേണ്ട ഞങ്ങളിപ്പോൾ അത് നോക്കാറില്ല. പലപ്പോഴും 3 മണിക്കും 3:30 ഒക്കെ ഭക്ഷണം കിട്ടാറ്. അതും സാറില്ല, നമ്മളതിൻ്റെ ഭാഗമാണല്ലോ. ഇതോടൊപ്പം തന്നെ ചൂടും ഒരു വലിയ ഘടകമാണ്. സമീപ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ പകൽ കനത്ത ചൂട്. നല്ല ചൂടാണ്. നല്ല ചൂട്, വേനൽ പോലെയാണുള്ള ചൂടാണ്. ശരീരമൊക്കെ പൊള്ളുന്ന പോലെയുള്ള ചൂടാണ്. ഈ പര്യടന തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്നു. എന്നാലും ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ മനസ്സ് തണുക്കുന്നു എന്നാണ് അതിൻ്റെ പ്രധാനം. ഈ ചൂടിനെ മറികടക്കാൻ എങ്ങനെയാണ്? തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനെ പലരും പല രീതിയിലാണ് സ്ഥാനാർത്ഥികൾ വണ്ടിയിൽ വാങ്ങിച്ച് വയ്ക്കുക. വീട്ടിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് വയ്ക്കും. മറ്റ് വെള്ളം കുടിച്ചാൽ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. പിന്നീട് അത് പ്രയാസമാവേണ്ട വെച്ച് വെള്ളം വയ്ക്കും. സ്നേഹത്തോട് തരുന്ന ആളുകളോട് വാങ്ങിച്ച് വയ്ക്കും. വണ്ടിയിൽ അവർ ഉപയോഗിക്കും. പിന്നെ വെള്ളം ഞങ്ങൾ ചൂടുവെള്ളം തന്നെയാണ്. എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകൾക്കും അത് തന്നെയാണ് കൊടുക്കാറ്. ഇപ്പോൾ എത്ര റൗണ്ട് പൂർത്തിയായി മണ്ഡലത്തിൽ? മണ്ഡലത്തിൽ ശരിക്കും കണക്ക് നോക്കുമ്പോൾ 4 റൗണ്ടായി. ആദ്യത്തെ ഒരു റൗണ്ട് പരിചയപ്പെടലുമായി ബന്ധപ്പെട്ട് ഞാനും മറ്റു ചില സുഹൃത്തുക്കളും സഹാക്കളും കൂടെ അവിടെ പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വാഹന പര്യടനം നടന്നു. അതിനിടയ്ക്ക് ഒറ്റയ്ക്ക് ഇനി ഒരു റൗണ്ട് പോയി വന്നു. ഇപ്പോൾ 2ാം ഘട്ട വാഹന പര്യടനം ചേർക്കുമ്പോൾ 4 റൗണ്ടാവും. ഓരോ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയെ കാണാനായി. വിജയപ്രതീക്ഷയെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നാലും ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ എങ്ങനെ പങ്കുവയ്ക്കാനുണ്ട്? അത് തന്നെയാണ്, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. നല്ല ആവേശവും നല്ല പ്രതികരണമാണ് ഓരോ വീടുകൾ ഓരോ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്നലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്നലെ കഴിയുമ്പോൾ 12 മണിക്ക് ആ 12 മണി സമയത്ത് അവിടെ കട്ടൻ ചായയും എല്ലാം ഉണ്ടാക്കി വെച്ച് ആ പ്രദേശത്തെ കുട്ടികളും അമ്മമാരും ധാരാളം സ്ത്രീകളും മറ്റ് ആളുകളെല്ലാം അവിടെ കാത്തു നിൽക്കുന്നൊരു കാഴ്ചയും വലിയ ഉത്സവം പോലെയാണെന്നതിൽ അവിടെ അത് അവർക്കത് ആഘോഷിക്കണം. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ ചടങ്ങ് ആഘോഷിക്കണം എന്നതിൻ്റെ കൊണ്ടാണ് 12 മണിക്ക് വരെ കാത്തുനിന്ന് അവർ വലിയ തോതിൽ തിരുവല്ലാമലയിൽ കാണാൻ കഴിഞ്ഞു. ഇത് എല്ലാ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് പോണ സ്ഥലങ്ങളിൽ ചുമരെഴുത്ത് UDFൻ്റെയും BJP ആയാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി വരുന്ന ആളുകൾ അനൗൺസ്മെൻറ്റ് കേട്ടാൽ 2 കൈയും മുകളിൽ പൊക്കി മുകളിൽ പൊക്കി അഭിവാദ്യം ചെയ്ത് ഓടി വരുന്ന ഒരു കാഴ്ചയും അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഈ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഓടി വരുന്നുണ്ടല്ലോ അതിനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതെല്ലാം വലിയ ആവേശം പകരുന്ന കാഴ്ച തന്നെയാണ്. ഇതിനിടയിലും എതിരാളികളുടെ ചില പ്രചരണങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇത്രയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ പ്രചരണം ഉണ്ടായിരുന്നു, അതിനെങ്ങനെയാണ്? ഇത് വളരെ വ്യക്തമായി നമ്മൾ നടത്തിയ പ്രവർത്തനം ഇതാ പ്രകടന പത്രികയല്ല വീടുകളിലെ അഭ്യർത്ഥനയും മറ്റുമായ എല്ലാം വീടുകളിലെത്തിക്കിട്ട് ഞങ്ങൾ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ നോണുണ്ടെങ്കിൽ അവർ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം.
അത് നാടിന് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ നുണ പറഞ്ഞ് വോട്ട് പിടിക്കാറില്ല. ഇതുവർഷം നടത്തിയ വികസനം ഇനി നടത്താൻ പോകുന്ന വികസനത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത്. ചില പ്രവർത്തനങ്ങൾ ചില കാലതാമസം അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചില ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടെല്ലാം ചില താമസം കാലതാമസം ഉണ്ടാവുന്നുണ്ട്. ആ കാലതാമസം സ്വാഭാവികമാണ്. അതിനു വേണ്ടിയുള്ള ചെറിയ താമസം എന്നാൽ അത് നിങ്ങൾ വാക്ക് പറഞ്ഞ് നടന്നില്ലല്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലും സർവേയും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാറ്റലൈറ്റ് സ്റ്റഡി എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് താമസം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതിന് ജനങ്ങളോട് പറ്റിക്കുന്ന ഏർപ്പാടില്ല. ഈ ചേലക്കരയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട ആളല്ല, പുതിയ ഒരാളല്ല, കൃത്യമായിട്ട് അറിയാം. എന്നാലും വിജയിക്കുമ്പോൾ ചേലക്കരയിൽ നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രാഥമിക പരിഗണന നൽകുന്ന വിഷയങ്ങൾ ചുരുക്കിയെന്ന് പറയാം. ഞങ്ങൾ ഈ പ്രകടന പത്രികയുടെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് വിവിധ വ്യത്യസ്തമായ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ കാർഷിക ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ വ്യത്യസ്തമായ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പം നമ്മളിങ്ങനെ പറയാൻ കഴിയില്ല. മുൻഗണന കൊടുത്തുകൊണ്ട് അവിടെ പരിഹരിക്കാം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു? അതിന് ജനം വിലയിരുത്തി. ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഏറെ തിരക്കുകൾക്കിടയിലാണ് നമുക്കായി ടി സി പ്രേക്ഷകർക്കായി സമയം പങ്കുവെച്ചത്. എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു. സാരഥി കുമാരി രമ്യ ഹരിദാസിനെ കൈ മാധവേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. തിരഞ്ഞെടുപ്പിന്റെ കടുത്ത ചൂടിലാണ്, മാത്രമല്ല പുറത്തും നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ട് രമ്യ, ചൂട് നല്ല ചൂടാണല്ലോ? ചൂടുണ്ട്, പക്ഷെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയൊരു ആവേശകരമായിട്ട് മുന്നോട്ട് പോവുക. ഈ ചൂടിനെ എങ്ങനെ മറികടക്കുന്നു? പലരും തണ്ണിമത്തനും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളവും ഒക്കെ. രമ്യ എങ്ങനെയാ? വഴിയിൽ കാത്തു നിൽക്കുന്ന ആളുകൾ തണ്ണിമത്തനാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് മധുര പാനീയങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് വഴിനീളം കാത്തു നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു അമ്മമാരുടെ ഒരു പ്രാർത്ഥനയും ഒരു കരുതലും അതിനോടൊപ്പം ഉണ്ട്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നേരത്തെയും വിജയപ്രതീക്ഷ വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ രമ്യക്ക് എന്ത് പറയാനുണ്ട്? കാരണം ഇപ്പൊ ഞങ്ങള് വാഹന പ്രചരണം ആരംഭിച്ച് ഏകദേശം വള്ളത്തോൾ നഗർ പഞ്ചായത്തിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല, ഇത്രയധികം പരാതികൾ, ജനകീയ വിഷയങ്ങളുടെ പരാതികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിച്ച ഒന്നോ രണ്ടോ പരാതികളൊക്കെ ആയിരിക്കും വികസനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുക എന്നുള്ളത്. പിന്നെ യു ഡി എഫിനോട് പറഞ്ഞപ്പം എല്ലാ പരാതികളും സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫ് വിപുലമായിട്ട് ഈ പ്രചരണത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പരാതികൾ, അത് റോഡുകളുടെ വിഷയങ്ങളുണ്ട്. ഇപ്പം ഇന്നലെ പോയിരിക്കുന്ന പഴയന്നൂരിൽ ചീരക്കുഴി ഡാം 2018 പ്രളയങ്ങളിൽ പൊട്ടി തകർന്നു പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പരിഹരിക്കേണ്ടതായിരിക്കുന്ന വികസനങ്ങൾ എത്തിപ്പെടേണ്ട കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകൾ നൽകുന്ന ഒരു പരാതികൾ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ചേലക്കരയിലെ ആളുകൾ വികസനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ അവർ ഒരു മാറ്റം ചേലക്കരയിൽ ആഗ്രഹിക്കുന്നു. അത് അമ്മമാരും ഉമ്മമാരും വഴിനീളം കാത്തു നിൽക്കുമ്പോൾ, നമ്മളോട് സ്നേഹം പങ്കിടുമ്പോൾ നമുക്കത് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. റോഡാണ് പ്രധാന വിഷയമായി പറയുന്നത്. റോഡുകളുണ്ട്. ഇപ്പം ഇന്നലെ ഇപ്പം പഴയന്നൂരിൽ പോയപ്പം പൊട്ടിപ്പൊളിഞ്ഞ ചീരക്കുഴി ഡാം, കാരണം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പം മഴ വന്നാലും ഡാം നിറഞ്ഞു കവിയുമ്പോൾ ഇപ്പോഴും വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. അതേപോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന റോഡ്, ഇത് സ്റ്റേറ്റ് റോഡാണ്, പൊന്നാനി ചെറുതുരുത്തി പൊന്നാനി സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുഴികളും അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞതും ഒക്കെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വ്യാപാരികളുടെ കടകളിലെല്ലാം പൊടി പടലം പടർന്ന് കിടക്കുകയാണ്. അപ്പം ആളുകൾക്ക് നടക്കാനും അതേപോലെ യാത്ര ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ബൈക്കിൽ കഴിഞ്ഞ ദിവസം ഒരു കൈക്കുഞ്ഞിനെയുമായിട്ട് പോയ അമ്മ ബൈക്കിൽ നിന്ന് വീണ കാഴ്ച ഉണ്ടായ ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ്, പട്ടികജാതി കുട്ടികളുടെ സ്കോളർഷിപ്പ് കിട്ടാത്തതിൻ്റെ വിഷയം,
കാരുണ്യ പദ്ധതിയിലെ ചികിത്സാ സഹായം ഇല്ലാതെ പോയപ്പോൾ ഉണ്ടാകുന്ന വിഷമം, പെൻഷൻ കിട്ടാത്തതിന്റെ വിഷമം, ഇങ്ങനെയുള്ള അനവധി നിരവധി വിഷയങ്ങൾ. അപ്പൊ പോയപ്പോ തന്നെ ചോദിച്ചു കണ്ടില്ലേ ഈ റോഡിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാവുമോ? അങ്ങനെ ആളുകള് വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. റൈസ് പാർക്കിന്റെ വിഷയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾ നമ്മളെ അരികിലേക്ക് വരികയാണ്. നാളെ കോൺഗ്രസ് അധികാരത്തിലെത്തും, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട്. ഈ വിഷയം പറഞ്ഞപ്പോൾ 1,000 കോടിയുടെ വികസന പത്രിക പുറത്തിറക്കുകയാണ് LDF ചെയ്തത്, അതിനെങ്ങനെയാണ് കാണുന്നത്? കാരണം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ റോഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇത് ഏകദേശം 7 വർഷം കഴിയാണ്, 8-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഇത്രയൊരു കോടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ കിടക്കണ്ടായിരുന്നില്ല. ചീരക്കുഴി ഡാമിലേക്ക് നിങ്ങളൊന്ന് പോകണം. ഈ മാധ്യമ പ്രവർത്തകരെല്ലാം 2018 പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ആ പ്രദേശം നിങ്ങളുടെ റൈസ് പാർക്ക്, നിങ്ങൾ ചേലക്കരയിലേക്ക് പോകുമ്പോൾ റൈസ് പാർക്കിൽ പോയാൽ കോടിക്കണക്കിന് രൂപയുടെ മെഷീനറീസും അതിൻ്റെ ഇരുമ്പ് പോലെയുള്ള എല്ലാ മെഷീനറികളും ആളുകൾ പലരും അഴിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അത് തുറന്നു കിടക്കുക, അതിനെ ഒരു ഉപയോഗം ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിട്ട് കാട് മൂടിക്കിടക്കുക, അങ്ങനെ തുടങ്ങി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ചേലക്കര മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. ഞാൻ പറഞ്ഞത് ഞങ്ങൾ UDF ഈ വാഹന പ്രചരണ ജാഥ ആരംഭിക്കുമ്പോൾ ഇത്രയധികം പരാതികൾ ലഭ്യമാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ കിട്ടിയിരിക്കുന്ന ഓരോ പദ്ധതികളും, അത് ഇപ്പോൾ ഒരു വീട് ഇപ്പോൾ 300-ാമത്തെ ലിസ്റ്റിലാണ് നമ്മുടെ പേര് കിടക്കുന്നത് എന്ന് പറയുന്ന അമ്മമാർ വന്നിട്ട് പറയാണ് വീടില്ല, ഞങ്ങൾക്ക് പഴയ IAY ഭവന പദ്ധതി തിരികെ വേണം, അതേപോലെ പട്ടികജാതി ഡിപ്പാർട്ട്മെന്റ് വഴി ലഭ്യമാകുന്ന വീടുകൾ നമുക്ക് വേണം, എന്തും തിരികെ വേണമെന്ന് ജനങ്ങൾ പറയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന ആ പദ്ധതികൾ, ചേട്ടാ കൂടെയുണ്ടാവണം, കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന ആ പഴയ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിന് ഞങ്ങളോടൊപ്പം ജനങ്ങൾ തയ്യാറാണ് എന്നാണ് കാണാൻ. ഏറ്റവും കൂടുതൽ വളരെയധികം സമയം പ്രചരണം ചിലപ്പോൾ രാത്രി ഏറെ നീണ്ടിരിക്കാം, എങ്ങനെ പോകുന്നു? അത് സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ പ്രവർത്തനം സ്വാഭാവികമായിട്ടും ടൈം നമ്മൾ വിചാരിക്കുന്ന പോലെ എത്താൻ കഴിയില്ല. കാരണം വഴിയിൽ ഒരു അമ്മ കാത്തു നിൽക്കുക, ഒരു ചായ കുടിച്ചിട്ട് പോകണമെന്ന് നിർബന്ധം പറഞ്ഞ് നമുക്ക് കുടിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. അതേപോലെ സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല ആളുകൾ കാത്തു നിൽക്കുന്നത്, അതല്ലാത്ത കുറേ സ്ഥലങ്ങളിലും അമ്മമാര് വഴിനീളം കാത്തു നിൽക്കുക. അപ്പൊ നമുക്ക് അവരെല്ലാം കാണാതെ പോകാൻ കഴിയില്ലല്ലോ, അപ്പൊ അതിനെല്ലാം കണ്ടു വേണം നമുക്ക് പോകാൻ. എതിർ സ്ഥാനാർത്ഥികളും ശക്തമായി രംഗത്തുണ്ട്, എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു? ഇത് ജനാധിപത്യത്തിന്റെ ഒരു സ്വഭാവവും ജനാധിപത്യത്തിന്റെ രീതിയും അല്ലേ. അപ്പൊ ഒന്നിലധികമോ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടാവുമല്ലോ, അതിന് ആ അർത്ഥത്തിലേ കാണുന്നു. ചേലക്കര രമ്യക്ക് അപരിചിതമായ ഒരു മണ്ഡലമല്ല, പൊതുവിൽ മൊത്തത്തിലുള്ള ഒരു പൾസ് എങ്ങനെയാണ്? കാരണം ചേലക്കര ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗം തന്നെയാണ്, വളരെ സുന്ദരമായിരിക്കുന്ന പാലക്കാടിനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യവും എല്ലാം ചേലക്കരയിലുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ പള്ളി നേർച്ചകൾ നടക്കുന്ന സ്ഥലമാണ്, പള്ളി പെരുന്നാളുകൾ വേലയും പൂരവും നടക്കുന്ന പ്രദേശമാണ്, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചേലക്കരയിലെ ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നൽകുന്ന ഒരു പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ കൂടിയുണ്ട്. അത് ഒരു പടി കൂടി കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാനും സാധിക്കും. ഏറെ തിരക്കുകളാണ്, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലാണ് NDA സ്ഥാനാർത്ഥിയും മായനൂർ കടവ് എന്ന സ്ഥലത്ത് ഊണ് കഴിക്കാനുള്ള ഇടവേളയിലാണ് NDA സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണനെ നമുക്ക് കിട്ടുന്നത്. ഇതുവരെയായി പ്രചരണം? പ്രചരണം 2-ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ 2-ാം ഘട്ടം പ്രചരണം കഴിയും. എങ്ങനെയുണ്ട് പൊതുവേയുള്ള പ്രതീക്ഷ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. ചേലക്കര മാറണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നു, അത് BJP യിലൂടെ തവണ ഉണ്ടാവും. ഈ മാറ്റം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണമായി NDA BJP എങ്ങനെയാണ് കാണുന്നത്? ഇനിയും ഒട്ടനവധി വികസനങ്ങൾ എത്താത്ത ഒട്ടനവധി പ്രദേശങ്ങളുണ്ട് ഇവിടെ. 96 മുതൽ ഒരേ കക്ഷി തന്നെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇവിടെ ഏറ്റവും അധികം പട്ടികജാതി കോളനിയുള്ള ഒരു പ്രദേശമാണ് ഈ ചേലക്കര നിയോജക മണ്ഡലം.
ഏറെക്കുറെ 463 പട്ടികജാതി കോളനികൾ താമസിക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് നേരത്തെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്ന് പലരും തൊട്ടപ്പുറത്തെ നിയോജകമണ്ഡലത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അതേപോലെ തിരുവല്ലാമലെ സംബന്ധിച്ചിടത്തോളം അവിടെ മേൽപ്പാലം ഇതിപ്പോൾ ഈ അടുത്ത ദിവസം കൂടി വീണ്ടും 5 ദിവസം അടയ്ക്കാൻ പോവാണ്. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ തിരുവല്ലാമലെ പോലെ പ്രദേശം അവിടെ ഒറ്റപ്പെട്ട് പോവാണ്. ഇവിടെ പൈങ്കുളം മേൽപ്പാലം അതേപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല, ഇവിടെ ഈ വന്യമീൻ മൃഗശല്യങ്ങൾ, അവ അതിനുവേണ്ടി ശാശ്വതമായ ഒരു പരിഗണന, ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴും സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ. പക്ഷെ അതിലൊന്നും ഇപ്പോഴും നമ്മുടെ ആളുകൾ അതിന് വേണ്ട മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ ഒരു അമർഷം ജനങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എന്തിനേറെ ഏറെക്കുറെ പറയണു. സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാത്തവരെ അമ്മമാർ നമ്മളോട് പറയുകയാണ്. കാരണം ഈ പെൻഷൻ കിട്ടിയിട്ട് മരുന്ന് മേടിക്കാനും മറ്റും ആഗ്രഹിച്ചിരിക്കുന്ന ഒട്ടനവധി ആളുകൾ 6 മാസത്തെ പെൻഷൻ്റെ കുടിശ്ശിക നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി എന്താണ് കാണുന്നത്? ഇവിടെ ഏറ്റവും അടിസ്ഥാനമായിട്ടൊരു ആശുപത്രിയാണ്. പല സ്ഥലങ്ങളിലും കിടത്തി ചികിത്സ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. വരവൂരാണെങ്കിലും ദേശമംഗലങ്ങളാണെങ്കിലും അവിടെ നിന്നും തിരുവല്ലാമലയിലാണെങ്കിലും രാത്രി വന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരാവശ്യം വന്നാൽ 13 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേണം ഒറ്റപ്പാലം പോലെ പ്രദേശത്ത് ഗവൺമെൻറ് ആശുപത്രിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. കടുത്ത ചൂടാണല്ലോ, ഈ ചൂടിലാണ് പ്രചരണം, എങ്ങനെയുണ്ട്? പ്രചരണത്തിന് നല്ല ചൂടുണ്ട്, മറ്റു ചൂടുകളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഈ പ്രചരണത്തിൻ്റെ സമയം ചിലപ്പോൾ രാത്രി വൈകി വരെ നീളുമോ? ഞാൻ കാലത്ത് ഒരു 6 മണിക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മണി 11 മണിക്കൊക്കെയാണ് വീട്ടിൽ പോകുന്നത്. അതുവരയ്ക്കും നമ്മൾ ഈ മണ്ഡലത്തിലെ പരമാവധി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൂടിൽ ഭക്ഷണ ക്രമീകരണമുണ്ടോ? ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിലാണ്. ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ കിട്ടിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അത് 3 മണി വരെ ആവാം. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ ഇറങ്ങി ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ച് പോകുമ്പോൾ ഭക്ഷണത്തിനല്ല പ്രാധാന്യം, ഇത് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിനാണ് പ്രാധാന്യം. ഈ മണ്ഡലത്തെ നേരത്തെ അറിയാത്ത ഒരാളല്ല, അതുകൊണ്ട് തന്നെ മണ്ഡലത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടും ഉണ്ടാകും. വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നൊരു മണ്ഡലമാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാണ്. ഒരുപാട് കാലത്തെ അനുഭവം ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് ഈ ചേലക്കര മണ്ഡലം. അതുകൊണ്ട് ചേലക്കരയിലെ ഒട്ടനവധി ആളുകളെ നമുക്ക് നേരിട്ട് അറിയാവുന്ന, അതിൻ്റെ അവസ്ഥകളെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെ കാണുന്നു? വളരെ ബഹുമാനത്തോടുകൂടി കാണുന്നുണ്ട്. കണ്ടിരുന്നോ ഈ പ്രചരണത്തിനിടയിൽ? ഒരു തവണ ഞങ്ങൾ അതിൽ നേരിട്ട് ഒരുമിച്ച് കണ്ടിരുന്നു, പിന്നീട് കണ്ടിട്ടില്ല. എല്ലാവരും ഓരോ സ്ഥലത്താണ്, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളാണ്. ഈ എതിർ വിഭാഗത്തിനെതിരെയുള്ള പ്രചരണത്തോടൊപ്പം തന്നെ കക്ഷിക്കെതിരെയും BJP NDA ആരോപണങ്ങൾ മറ്റുള്ളവർ ഉന്നയിക്കും, അതിനൊക്കെ എങ്ങനെയാ കാണുന്നു? വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്, ഞങ്ങളിവിടെ ഞങ്ങളുടെ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥന മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളാരെയും എതിർക്കുന്നില്ല. നമുക്ക് ജനങ്ങളറിയാം, ജനങ്ങൾക്ക് ഇവിടെ ഒരു വികസനം വേണം, മാറ്റം വേണം, അത് ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജയിച്ചാൽ മണ്ഡലത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവും, എന്തിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ജയിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നത് വളരെ കുറച്ച് കാലഘട്ടം മാത്രമാണ്. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജനങ്ങൾക്ക് ആശുപത്രിയുടെ പ്രശ്നങ്ങളുണ്ട്, എന്തിനാ യുവാക്കൾക്കൊരു കളിസ്ഥലം കൂടി ഇവിടെ ആവശ്യമുള്ള സ്ഥലമാണ്, അതുപോലുമില്ല. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം എന്താണെന്നുള്ളത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. തിരക്കിട്ട പ്രചരണത്തിനിടയിലാണ് ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ വോട്ടർമാരെ പരമാവധി നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് NDA സ്ഥാനാർത്ഥിയും എല്ലാവിധ ആശംസകളും നേരുന്നത്.